എന്താ ഡോക്ടർ തെറ്റിദ്ധരിക്കരുത് ഇവൻ ഒരു യുവ കവിയാണ് ഇയാളായിട്ട് തീരെ സുഖമില്ല അന്ന് കായലവരത്ത് വെച്ച് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറെ കളിയാക്കാൻ തോന്നി കാണും ഞങ്ങൾ സമീപിച്ച രീതി തെറ്റായി പോയിന്ന് പിന്നീട് തോന്നി ക്ഷമിക്കണം ഇറ്റ്സ് ഓൾ റൈറ്റ് എന്താ അസുഖം നെഞ്ചിനു വേദനയാ ശ്വാസം വലിച്ചുവിടൂ ഉണ്ണികൃഷ്ണൻ ഈ പേഷ്യന്റിനെ റൂം നമ്പർ 1 ൽ അഡ്മിറ്റ് ചെയ്തേക്ക് യെസ് ഡോക്ടർ ഇതാര് കരുണനോ നോ ഐ ആം കരുണദാസ് നീ നിന്റെ പേരും മാറ്റി ചേട്ടനല്ലേ പറഞ്ഞു എന്റെ പഴയ തൊഴിൽ മാറ്റാൻ മാറ്റി ഒപ്പം ജാതിയും പുതിയ പേരും സ്വീകരിച്ചു കരുണദാസ് എങ്ങനെയുണ്ട് ചേട്ടൻ പറഞ്ഞാൽ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി എന്റെ ഫാദറിനെയും മദറിനെയും വരെ ഞാൻ മാറ്റും പുരിയല്ലേ തേവയില്ലെന്ന് சொல்லும் കാൻ യു ഫോളോ മീ എടാ നീ ആളങ്ങ് മാറി പോയല്ലോടെ കരണ എടാ മദ്രാസിയിൽ നിനക്ക് എവിടെയാ ജോലി റെയിൽവേയിൽ റെയിൽവേയിലോ ആമാ യാ റെയിൽവേയിൽ ഫുഡ് ഇൻസ്പെക്ടർ നിന്റെ ചെത്ത് നിർത്താൻ ഞാൻ പറഞ്ഞത് എത്ര നന്നായി നിനക്ക് നല്ലൊരു ജോലി കിട്ടി ആമാ आई 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 ഇമ്മീഡിയറ്റ് കല്യാണം നടത്താൻ ഞാൻ താലിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി മടക്കം മോളിക്കുട്ടിയെ കൊണ്ട് മാത്രം ഫാദറല്ലോ എന്തിനാണ് കരയുന്നത് എന്താണോ ചോദിച്ചത് നിയമപ്രകാരമുള്ള അച്ഛൻ എന്തിനാണ് കരയുന്നതെന്ന് അവൾ നമ്മളെ ചതിച്ചു കരണ എന്നെ കാണാത്ത ദുഃഖത്തിൽ അതായിരുന്നു ഇതിലും ഭേദം നിന്റെ ഒഴിവിലൂടെ ചേർത്താൻ വന്നിയ ഒരു രാമകൃഷ്ണനുമായിട്ട് അവൾ ഒളിച്ചോടി പോയി ഇപ്പൊ ചേട്ടന് മനസ്സിലായില്ലേ അവൾക്കിഷ്ടം മൂളി കേറുന്നവനെ ആയിരുന്നു താഴെ നിൽക്കുന്നവനെ അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു മോളിക്കുട്ടി എന്റെ മോളിക്കുട്ടി ഫിഷ് മോളി നെക്സ്റ്റ് വൺ ഇഞ്ചക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കൂ ഈ മരുന്ന് ഇവിടെ ഇല്ല ഡോക്ടർ ഐ സി ഒരു ബോട്ടിൽ എന്റെ അടുത്തുണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ വരും അത് തീരുമ്പോൾ ടൗണിൽ നിന്ന് വരുത്താം യെസ് ഡോക്ടർ
ഇത്രയും സുഖമായിട്ടൊന്ന് സ്മാരടിക്കാൻ പാറിപ്പോലും പറ്റില്ല. എനിക്കും എനി കിടക്കാൻ. രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മ ഓടിക്കളിച്ചെത്തും, നമ്മുടെ പരിപാടിയൊക്കെ പൊളിയും. നമ്മൾ ഇവിടെ വന്നിട്ട് ഈ തീറ്റയും കൂടിയല്ലാതെ കാര്യം നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ? നല്ല പ്ലാനിങ്ങോടെ വേണം അതൊക്കെ ചെയ്യാൻ. അല്ല എന്ത് സംഭവിക്കുന്നറിയോ? ആ നോക്ക്, കുളത്തെയും ഉള്ളേണ്ടി വരും. എനിക്കൊന്നും കേൾക്കണ്ട. ഡിസ്പെൻസറിക്കകത്ത് കയറാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഒരു ടൈമിംഗ് ഒന്ന് ശരിയായ മതി. ആ അബ്ദു പോയി വല്ലവരോടും പറഞ്ഞ് വല്ല അബദ്ധവും കാണിക്കോ? അതാ എനിക്ക് പേടി. ആ രേഖയുടെ കാര്യം ഓർക്കുമ്പോഴാ പാവം പെണ്ണ്. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നെഴ്സായിരിക്കും. കുപ്പി മാറ്റ. What is this? ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി കൂടിയിരുന്ന് ആഘോഷിക്കാൻ വേണ്ടിയല്ല. എന്റെ ഡോക്ടറെ രാവിലെ മുതൽ എവന്റെ അടുത്ത് കുത്തിയിരുന്ന് ബോറടിച്ചപ്പോ ഒരു തമാശക്ക് വേണ്ടി. തമാശ കാണിക്കാൻ ഇത് ചന്തയോ ബസ് സ്റ്റാൻഡോ ആണോ? ഹോസ്പിറ്റലിൽ ആൾക്കോഹോൾ പ്രൊഹിബിറ്റഡ് എന്ന ബോർഡ് തൂക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ആവർത്തിക്കരുത്. ഇല്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഗുഡ് ബോയ്. ഡോക്ടറെ ഇവന്റെ സോക്കറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചോ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ പോവാം. ഒന്നിങ്ങി വരൂ. ആ സിസ്റ്റർ പോയിക്കോളൂ. യെസ് ഡോക്ടർ. ആ എന്താ പേര്? ഹരി. ഇന്ന് എന്താ പരിപാടി? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. വൈകുന്നേരം എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? ആ വരാം. വരാതിരിക്കരുത്. ഇരിക്കൂ. എന്തിനാ ഡോക്ടർ വരാൻ പറഞ്ഞത്? ഉണ്ണിക്ക് എങ്ങനെയുണ്ട് അസുഖം? ഡോക്ടറല്ലേ അത് പറയേണ്ടത്. ഇതിനു മുൻപ് ഉണ്ണിക്ക് ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ ഉണ്ണിക്ക് രോഗത്തെക്കുറിച്ച് മനസ്സിലായി കാണില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഉണ്ണിയുടെ നില വളരെ ക്രിട്ടിക്കലാണ്. ഹീസ് എ ഹാർട്ട് പേഷ്യന്റ്. ഉണ്ണിയുടെ ഹൃദയത്തിന്റെ ഒരു വാൽവ് ഡാമേജിലാണ്. ഹൃദ്രോഗമാണെന്ന് വ്യക്തമായിട്ട് അറിയാതെ ആരും ചികിത്സിക്കാറില്ലല്ലോ. ഡോക്ടർ, മൈൻഡ് യുവർ വേർഡ്സ്. എന്താ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണോ? ഞങ്ങളുടെ ഉണ്ണിക്ക് ഒരസുഖമില്ല. ഇനി ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആയുധമെങ്കിൽ അതുകൊണ്ട് അപകടം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. എല്ലാം എനിക്കറിയാം. എന്നെ തോൽപ്പിക്കാൻ ഉണ്ണിക്കൊരു നെഞ്ചുവേദന. കാര്യം ഇത്രത്തോളം ആകുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിച്ചിരിക്കില്ല അല്ലേ? ഒരു ഡോക്ടറെ തോൽപ്പിക്കാനോ ഹോസ്പിറ്റലിൽ നിന്ന് ഓടിക്കാനോ വേണ്ടി രോഗമില്ലാത്ത ഒരാൾക്ക് രോഗമുണ്ടെന്ന് പറയാൻ കഴിയും. പക്ഷേ ഒരു ഡോക്ടർക്കും രോഗമില്ലാത്ത ഒരാളെ ചൂണ്ടി രോഗമുണ്ടെന്ന് പറയാനാവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉണ്ണിയെ കൊണ്ടുപോയി പരിശോധിപ്പിക്കാം. ഡോക്ടർ, ഡോക്ടർ പറയുന്നത് സത്യമാണ്. ഞങ്ങളുടെ ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഡോക്ടർ? ഒരു ഡോക്ടർക്കും രോഗത്തിന്റെ ആഴത്തെപ്പറ്റി അല്ലാതെ ആയുസിന്റെ നീളത്തെപ്പറ്റി പ്രവചിക്കാൻ പറ്റില്ല. ഒരു ബൈപ്പാസ് സർജറി കൊണ്ട് മാത്രമേ ഇതിന് പ്രതിവിധി ഉണ്ടാകുകയുള്ളൂ. വളരെയധികം പണവും ചിലവായേക്കാം. അതുമാത്രമല്ല, പ്രതീക്ഷയും ബൈപ്പാസും മാത്രം മതി. ഡോണ്ട് ബി സില്ലി.
തൽക്കാലം ഉണ്ണിയെ വിവരം അറിയിക്കണ്ട. വെല്ലൂർ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ദൂരെ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങളുടെ ഉണ്ണിക്കില്ല ഡോക്ടർ. ഈ നാട്ടിൽ നല്ലവരായ ഒരുപാട് ആളുകളില്ലേ? അവരുടെ സ്നേഹവും സഹായവും ഉണ്ടെങ്കിൽ ഉണ്ണിയെ നമുക്ക് വെല്ലൂർ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയും. ഹരി ധൈര്യമായിട്ടിരിക്കൂ. ടൗണിൽ എനിക്ക് പരിചയമുള്ള ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഞാൻ അദ്ദേഹവുമായി ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ. എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം.